ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ മുദ്ര വേണം, ഇങ്ങനെ വേണം. ഞാനൊരു ജീനിയസ് ആണ്, അപകടകാരിയായ ജീനിയസ്. നീ എന്ത് തെറി വിളിക്കാനാ എന്നെ? എൻ്റെ കൊർണാവളി പൊട്ടിപ്പോവും. അവരുടെ ഉള്ളിലെല്ലാം ഒരു കോമാളി ഇങ്ങനെ നിൽക്കുകയാണ്. പരിധി വിടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? കലാകാരിയാ കണ്ണ, ലൈംഗികത എല്ലാവർക്കും ഇഷ്ടമല്ലേ. നീ എന്തിനു മുത്ത എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നു? അത് ചിന്തിക്ക കണ്ണ. ഇനി പ്രാന്തല്ലല്ലോ, ഇത് തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രാന്തിനെ ഒരു മെഡിക്കൽ സയൻസിനും ചികിത്സിക്കാൻ കഴിയില്ല. ഞാൻ ഈ ലോകത്തെ മുഴുവൻ എടുത്തു കഴുകി കുട്ടാ. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈവിട്ടുപോയി കൈവിട്ടുപോയി. നിങ്ങളെല്ലാം ഉണർത്തുക എന്നതാണ് എന്റെ ലക്ഷ്യം. എല്ലാരെയും വിളിച്ചപ്പോൾ ആരും എന്നെ കാണാനും വന്നില്ല, എടുക്കാനും വന്നില്ല, ഒന്നും വന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഈ ലോകത്തെ മുഴുവൻ എന്റെ കൈക്കുള്ളിലാക്കിട്ടേക്ക. തലയ്ക്ക് വട്ടാണെങ്കിൽ വീട്ടിനകത്തിരിക്കണം. നമസ്കാരം. നവകേരള ന്യൂസ് എത്തി നിൽക്കുന്നത് അടൂർ കുളക്കട എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു നാഗസൈരന്ധ്രിയെ കാണാൻ വന്നതാണ്. കണ്ടു കഴിഞ്ഞു. സ്വയം നാഗദൈവം എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അതൊക്കെ കണ്ട് പ്രേക്ഷകർ തീരുമാനിക്കൂ. സത്യത്തിൽ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് വട്ടയായി പോയിട്ടുണ്ടോ എന്ന് നല്ല സംശയമുണ്ട്. എനിക്ക് അരപ്പിരി ലൂസായോ എന്ന് സംശയമുണ്ട്. കാരണം അവർ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അഭിപ്രായം പറയൂ. എന്തായാലും പൊങ്കാല ഇടുക, അത് ഉറപ്പാണ്. പക്ഷേ എന്തൊക്കെയോ അവരെ കയ്യിലുണ്ട്, അതെന്താണെന്ന് പ്രേക്ഷകർ തിരിച്ചറിയൂ. സ്വന്തം മുഖത്തിലൊരു ബോധമില്ലാത്തവളാരോ, സ്വന്തം മേനിയിലൊരു ബോധമില്ലാത്തവളാരോ തുനിഞ്ഞിറങ്ങുന്നു കഷ്ടം. ആൺകോലങ്ങളെ വശത്ത് വാക്കുവാൻ ഇവളെത്രേ, മറ്റൊരു പെണ്ണിനെ ശത്രുവായി കാണുന്നു. ആണോ, സ്ത്രീകളൊക്കെ എങ്ങനെയാണോ? ചില മാത്രയിൽ. അതേത് സമയത്താണ് സ്ത്രീകൾക്ക് തന്നെ ശത്രുവാകുന്നത്? ഒരു കാര്യം പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ഈ സമയത്ത് എഴുതിയതല്ല മുത്ത്. കുറേ വർഷങ്ങൾക്ക് അതിൻ്റെ ആ 2013 ആ സമയത്ത് എഴുതുമ്പോഴത് സാങ്കല്പികമാണ്. സങ്കല്പ ലോകത്ത് ഇരുന്ന് എഴുതുന്ന കാര്യങ്ങളാണത്. ഇപ്പോൾ എൻ്റെ മനസ്സ് അതൊന്നും അല്ല. അല്ല, ഇപ്പം എന്താണ് നാഗസൈരന്ധ്രി? ഇപ്പം എന്തോ റിയാലിറ്റി, ഇങ്ങനെ അങ്ങ് പോവുക. മറ്റേതൊരു സങ്കല്പം, ഒരു നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ലോകം. എങ്ങനെയാണ് ആ പേര് വന്നത്? നാഗ എന്ന പേര് എനിക്ക് ഈ പാമ്പിനോട് വല്ലാത്ത പ്രണയമായിരുന്നു. ഒരുതരം തീവ്രമായ ഒരുതരം പ്രണയം ഉണ്ടായിരുന്നു. പാവമാണ്, കൈയും കാലും ഒന്നും ഇല്ലല്ലോ അതിന്. അപ്പോൾ ഒരു പാമ്പിനെ കണ്ടാലോ? ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടാലോ? ഞാൻ പെട്ടെന്ന് ഒരെണ്ണത്തിനെ ഇങ്ങനെ കാണുവാണെങ്കിൽ നമുക്ക് ഭയപ്പെടില്ല കണ്ണ. അതിൻ്റെ ഈ പൊളച്ചിലും ഒക്കെ കാണുമ്പോൾ ഇത്തിരി മാറി അതിങ്ങനെ നോക്കുവാണെങ്കിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ ഈ ഇല്ല, പാമ്പിനെ പിടിക്കുന്ന അദ്ദേഹം ഉണ്ടല്ലോ, ആവാ സുരേഷ്. ആ അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരിക്കൽ വന്നപ്പോഴേ ഈ പാമ്പുകളെ ഇങ്ങനെ കാട്ടിയിരുന്നു മറ്റൊരാളുടെ വീട്ടിൽ വന്നപ്പോഴ. അപ്പോഴതിനെ ഞാനിങ്ങനെ തൊട്ടിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് പാമ്പിനെ തൊട്ട്. കാരണം എൻ്റെ കാമ്പനില്ലായിരുന്നു അത്ര. എൻ്റെ ഞാൻ കാമുകനാണോ പാമ്പ്? ഞാൻ അങ്ങനെയായിരുന്നു അക്കാലത്ത്. പാമ്പിനെ ഞാൻ എൻ്റെ കാമുകനായിട്ടായിരുന്നു കാണുന്നത്. ഇപ്പോഴത്തെ കാമുകൻ ആരാ പാമ്പിനപ്പുറം? ഇപ്പോഴത്തെ കാമുകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ എന്നെ കാമുകനായിട്ട് കാണും. സ്വയം ഒന്ന് പറയാൻ പറഞ്ഞാൽ ആരാണ് നാഗസൈരന്ധ്രി? ദിവ്യരാജനിൽ നിന്ന് നാഗസൈരന്ധ്രിയിലേക്കുള്ള ഒരു ദൂരം. അന്ന് ഇന്ന് ഇനി ഈ അത് തന്നെ മോളെ, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇത്തിരി മെൻ്റൽ അത് പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആയതാണത്. അരപ്പിലി ലൂസ്? അരപ്പിലി ലൂസ് എന്ന് വെച്ചാൽ അതെല്ലാ മനുഷ്യർക്കും വന്നു ചേരുന്ന ഒന്ന്, എല്ലാവരുടെ ഉള്ളിലും വരും. ഞാൻ ഇന്നലെ വന്ന ആ മോനോട്ടനോട് ഇറങ്ങി, മോനും വരുമെന്ന്. നിങ്ങളെല്ലാവരിലും അത് വരും. പിന്നെ എൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ മൊത്തത്തിൽ വരും. ഒരു ജീനിയസ് ആണോ? ജീനിയസ് ആണോ? ജീനിയസ് ആണോ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളങ്ങ് പറയാം. കാരണം എന്ന് വെച്ചാൽ ജീനിയസ് മീൻസ് ഞാൻ ഒരുപാട് ഈ മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ച്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് വട്ട് പിടിച്ചത്, പ്രാന്ത് പിടിച്ചത് അത് വായിച്ച മതഗ്രന്ഥങ്ങളെ വായിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന അതൊന്നും വായിക്കരുതെന്നാണ് പറയുന്നത്. അത് വായിക്കരുത്, വായിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സ് പ്രാന്ത് പിടിക്കും, അതിലേക്ക് പോകരുത്. ഇപ്പൊ ഖുറാനാകട്ടെ, ബൈബിളാകട്ടെ, ഭഗവത്ഗീതയാകട്ടെ, ഞാൻ അതെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വായിച്ച് അതിലേക്ക് അട്രാക്റ്റീവ് ആയ ആകർഷണമായ ഒരു ആളാണ്. അപ്പൊ അതെന്നെ അങ്ങോട്ട് വലിച്ചെടുപ്പിക്കുമായിരുന്നു. കാരണം വായിച്ച് വായിച്ച് ഭയങ്കര സുഖമാണ്.
ശരിക്കും പറഞ്ഞാൽ ഖുർആൻ വായിച്ച് എനിക്ക് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അല്ലാഹുവിനെയോ നബിയോ അല്ല, എനിക്ക് എന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ക്രിസ്തുവിനെയല്ല, ഞാൻ എന്നെ തന്നെ കണ്ടു. ഗീത വായിച്ചപ്പോൾ ഞാൻ കൃഷ്ണനെ മറ്റൊന്നായിട്ടല്ല കണ്ടത്, ഞാൻ എന്നെ കണ്ടു. അപ്പോൾ പിന്നെ എനിക്ക് ഇത് മടക്കി വെച്ച്, ഞാൻ അതോടുകൂടി പിന്നെ ഞാൻ ഇങ്ങനെ നടപ്പായി, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ 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 നടന്ന് 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 എന്താണെന്നറിയില്ല. ഒരു ആ ചിന്തകളാണ്, നമ്മളെ ചിന്തകൾ വന്നിട്ട് നമ്മളത് റീഫ്രഷ് ആക്കുക, മനസ്സിനകത്തുള്ള ആ ചിന്തകളെ മുഴുവൻ ഇനി എടുത്ത് എറിഞ്ഞ് കളയുക. അത് ആ എറിഞ്ഞ് കളയുന്ന ആ ഒന്ന്, അതാണ് ഇമ്പോർട്ടൻ്റ്. അതെന്താണെന്ന് വർണ്ണിക്കാൻ എനിക്ക് കഴിയില്ല. ഈ കിരീടവും ഈ രൂപമൊക്കെ ഇതൊക്കെ എന്തുവാ? ഇത് ഞാൻ കിരീടം പണിഞ്ഞേനി, ഞാൻ കലാകാരിയാ കണ്ണ. കലാകാരിയാണ്? കലാകാരി എന്ന് വെച്ചാൽ ഞാൻ സ്റ്റേജിലെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരാളാണ്. അഭിനയിക്കാനൊക്കെ പോരുന്ന സ്റ്റേജിലെ പാട്ട് ഡാൻസ് പാട്ട് പാടാൻ ഒക്കെ പോവായിരുന്നു, പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ സ്റ്റേജിൽ നിന്ന് പാടിയപ്പോൾ അവർ പറഞ്ഞ് സ്വരം ഇത്രയും കൂടി ഉയർത്തണമെന്ന് എനിക്ക് പറ്റിയില്ല. ഞാൻ കൂട്ടത്തിൽ നിന്നാണ് പാടിയത്. സംഘഗാനം, സംഘഗാനമായിട്ട് ഈ നാടൻ പാട്ട്, അതുപോലെ തന്നെ അഭിനയിക്കാനായിട്ട്. അപ്പോൾ അഭിനയത്തിൽ അഭിനയിക്കാനും ഡാൻസിനും പോയി. അവിടുന്ന് സ്റ്റേജിൽ നിന്ന് പുറത്തുള്ളവരൊക്കെ എന്നെ വന്ന് ഷേക്ക് ഹാൻഡ് എന്നിട്ട് പറഞ്ഞ് നന്നായിട്ട് അഭിനയിക്കൂ എന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ പറഞ്ഞല്ലോ അഭിനയം തീർന്നു, എൻ്റെ അഭിനയവും പോയി, പാട്ടും പോയി, ഡാൻസും പോയി. ഈ സംഭവം ഇതാണ് മെയിൻ മോഡൽ. ഇത് വന്നതോടുകൂടി എനിക്ക് വരയ്ക്കാൻ കഴിയാതെ വന്ന് എൻ്റെ വിരലുകൾ, കാരണം ഇതാണ് മെയിന്. അതായത് ഇത് വന്ന് ഇതിനെ വളരെ മനോഹരമായി എന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്ന് എന്നിലേക്ക് വന്നിട്ട് എല്ലാം എൻ്റെ മനസ്സിലുള്ളതെല്ലാം എടുത്ത് മനസ്സോടുകൂടി അങ്ങ് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. ഈ മെൻ്റലി പ്രശ്നം വരുമ്പോഴാണോ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ തെറി വിളിക്കുന്നതും ഈ കമൻറ്റിനൊക്കെ തെറിയൊക്കെ പറയുന്നത്? അത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ അതൊക്കെ ഇതാണ് അത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞെ ഈ സുന്ദരമായ ഒന്ന് എന്താണെന്ന്, അതായത് ഈ ഞാൻ ഈ ശാസ്ത്രജ്ഞയാവാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ ഈ മനസ്സിനെ, എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. സംഭവം എന്തുവാന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചപ്പോൾ അത് ഞാൻ എന്നെ ഞാൻ പറഞ്ഞില്ലേ കണ്ണ, ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുമായിരുന്നു. പിന്നെ ഞാൻ കരയുമായിരുന്നു, കാരണം എന്നെ വന്ന് എൻ്റെ ബോധം നീ അതൊന്നും അല്ല, നീ വെറുതെ ചിന്തിച്ചു കൂട്ടി വെച്ചേക്കും, അതൊക്കെ കള, നീ ഇതാണെന്ന് എൻ്റെ ആ യഥാർത്ഥ ബോധം വന്ന് എന്നെ കാട്ടിത്തന്നപ്പോൾ പിന്നെ എനിക്ക് കരയാനാ തോന്നിയത്. ഞാൻ ഇരുന്ന് നന്നായിട്ടിരുന്ന് നിലവിളിച്ച്, കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ആ സങ്കല്പ ലോകത്ത് നിന്ന് യഥാർത്ഥ ലോകത്തിലേക്ക് വന്നെ എനിക്ക് മനുഷ്യരെല്ലാം എന്നെ വെറുത്തു. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വെറുത്തു. അതുവരെ എന്നെ എല്ലാവരും കൂടെ കൊണ്ടുപോകുമായിരുന്നു, കാറിൽ കൊണ്ടുപോകുമായിരുന്നു കൂട്ടുകാരെ, ഒത്തിരി നിങ്ങളെപ്പോലുള്ള കുറേ കൂട്ടുകാരികളും കൂട്ടുകാരും, മോനെ പോലൊക്കെ ഉള്ള ഒരുപാട് പേര്, സമ്പന്നരെന്നില്ല ദരിദ്രന്നില്ല, അവിടെ എല്ലാവരും എന്നെ ഒരുപോലെ കണ്ട് കൂട്ടുകൂടിയതാണ്. പക്ഷെ ഇത് ഞാനങ്ങോട്ട് തുറന്നു പറഞ്ഞപ്പോഴേ ലൂസ് കണ്ടപ്പോൾ അവരൊക്കെ വിട്ടിട്ട് പോയി, വിട്ടിട്ട് പോയി. അതെന്നെ വല്ലാതെ വല്ലാതെ സങ്കടപ്പെടുത്തി. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ആരെങ്കിലും വന്നൊന്നും വരൂ, ഞാൻ ശരിക്കും പറഞ്ഞു ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു, അന്നൊക്കെ ഞാൻ കിടന്ന് തേങ്ങിക്കറങ്ങി, എനിക്ക് എന്നെ ഒന്നും മനസ്സിലാക്കിത്താ, എന്നെ ഒന്നും ആരെങ്കിലും വാ, എനിക്ക് എന്താ ഞാൻ എവിടെ എത്തിയെന്ന് അറിയത്തില്ല. ഞാൻ നിയമങ്ങളെ വിളിച്ചു, പൊതുപ്രവർത്തകരെ വിളിച്ചു, കാരുണ്യ പ്രവർത്തകരെ വിളിച്ചു, ലൈവ് ഇട്ട് വിളിച്ചു, ആരെങ്കിലും വാ, എന്നെ എന്താ എനിക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല, വന്ന് കൊണ്ടുപോകാൻ. മെൻ്റൽ ആശുപത്രി കൊണ്ടുപോകാനാണോ? മെൻ്റൽ ആശുപത്രി അല്ല, കുറച്ച് എനിക്ക് ഈ സംഭവങ്ങൾ ഇങ്ങനെ പറയാൻ, ഇത്തിരി നേരം ഇങ്ങനെ പറയുന്നെ ഒരു ആശ്വാസം ആരെങ്കിലും തരും, അതിന് പകരം എല്ലാവരും എന്നെ വെറുക്കുമായിരുന്നു ചെയ്തത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത്? ഫേമസ് ആവാനാണോ, അതോ കുറേ പേര് ശ്രദ്ധിക്കപ്പെടാനാണോ, അതോ ഈ മെൻ്റലി ഈ ലൂസ് വരുമ്പോൾ വായി തോന്നുന്നതിനെയൊക്കെ വിളിച്ച് പറയുന്നതാണോ? മോള് ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ മതി, ഞാൻ രാവിലെ മൊബൈൽ എടുത്തോണ്ട് ഇങ്ങനെ തെറി വിളിച്ചോണ്ട് നടക്കുന്നുണ്ടോ എന്ന്. അല്ല ഞാൻ പറയുകയാണ് കണ്ണ,
അല്ല നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ നല്ല പോലെ തെറി വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതെന്താണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? വേറൊരാൾ നമ്മുടെ മുമ്പേ നമ്മളെ വന്ന് മുഖത്താശ്രയെടുത്ത് ഒഴിക്കണം, ചുട്ടുകൊല്ലണം എന്നൊക്കെ വെറുതെ കാരണമില്ലാതെ പറയുമ്പോഴേ നമ്മൾ ഒരു വട്ടം ക്ഷമിക്കും, രണ്ടു വട്ടം ക്ഷമിക്കും, മൂന്ന് വട്ടം ക്ഷമിക്കും, നാല് വട്ടം ക്ഷമിക്കും. ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല. പരിധി വിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും കഴിവുള്ള ഒരാൾ ഈ ഇവിടെയൊക്കെ വരച്ചിട്ടിരിക്കുന്നത്, ബുക്ക് എഴുതുന്നു, എനിക്ക് തോന്നുന്നു അത്യാവശ്യം പൊളിറ്റിക്സൊക്കെ ഡിഗ്രി വരെ പഠിച്ചതാണ്, വിവരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരു വിവരം ഇല്ലായ്മയും കോമാളി തരവാണ് കാണിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടുകാരല്ല, പൊതുവെ സോഷ്യൽ മീഡിയക്കാർ പറയുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അവരുടെ ഉള്ളിലെല്ലാം ഒരു കോമാളി ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും കോമാളി ഉണ്ടായതുകൊണ്ട് അവർക്ക് ഇതൊന്നും കാണാനുള്ള കഴിവില്ല. അവരെൻ്റെ എൻ്റെ ഡാൻസ്, എൻ്റെ പാട്ട്, എൻ്റെ ഞാനിങ്ങനെ ചിരിക്കുന്നു വർത്തമാനം, അതെല്ലാവരും കാണിക്കുന്നത്. ഒരു സിനിമയിൽ ഒരു ഒരു കോമഡിക്കാർ ഒരു കോമഡി അവതരിപ്പിച്ചാൽ ഒരു കൊമേഡിയൻ ചെയ്താൽ അതവർ ചിരിക്കില്ലേ? എനിക്കങ്ങനെ, ഞാൻ ആരും ഉപദ്രവിക്കുന്ന ഒരാളല്ല, ഞാൻ നല്ല ബോധവതിയായ ഒരാളാണ്, ഞാൻ ആരും ഉപദ്രവിക്കില്ല. ഇപ്പം തന്നെ നിങ്ങൾ വന്ന് ഞാൻ തെറി വിളിച്ചു ചിന്തിക്കേ, മോൾ ഇത്രയും എന്നോട് പറഞ്ഞു ഞാൻ തെറി വിളിച്ച മോളെ അല്ല, അത് ചിന്തിക്ക കണ്ണ. മോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മോളെ വിളിച്ചില്ല, മോനെ വിളിച്ചില്ല. ഇനി നിങ്ങൾ ഇനി എന്നെ വിളിക്കുവാണെന്നായിരിക്കട്ടെ, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പം പിന്നെ എന്താ സോഷ്യൽ മീഡിയയിൽ അത് കേട്ടോണ്ട് നിൽക്കാത്തത്? അത് സോഷ്യൽ മീഡിയ കേട്ടോണ്ടിരിക്കുന്ന ഇപ്പം പലരും വന്ന് ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ആ ഒരു സുരക്ഷ മാത്രമേ അന്നേരം ഞാൻ നോക്കുകയുള്ളൂ, അത് സോഷ്യൽ മീഡിയ ആണെന്ന് ഞാൻ നോക്കില്ല. പറയേണ്ടത് പറയാം, അത് സോഷ്യൽ മീഡിയ ആണ് എന്ന് ഞാൻ നോക്കില്ല. ഞാൻ കാണാൻ ഈ പൊതു സമൂഹത്താണ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പബ്ലിക്കാണ്, ഞാൻ ഈ പബ്ലിക്കിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ അപ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ വന്ന് തെറി വിളിക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പം എന്താണ്ട് അങ്ങ് പോവും കണ്ണ. ഞാൻ അങ്ങനെ എല്ലാരെയും കണ്ണാന്ന് മക്കളെ എന്നൊക്കെ തന്നെയാണ്. ആ തീർച്ചയായിട്ടും. അമ്മ അച്ഛനെയൊക്കെ എന്താ വിളിക്കുന്നത്? ഞാൻ ചിലപ്പോഴും കണ്ണാന്ന് വിളിക്കും, ചിലപ്പോൾ അമ്മയെന്ന് വിളിക്കും ഒക്കെ വിളിക്കും. അച്ഛൻ അച്ഛനെ എല്ലാവരെയും കണ്ണ മക്കളെ എന്നൊക്കെ തന്നെയാണ്. കണ്ണാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില നേരത്തെ അങ്ങനെ ഞാൻ വിളിക്കുന്നേ മോളെ, ഞാൻ സ്വാഭാവികമായിട്ട് അതിങ്ങനെ, അതായത് ഇങ്ങനെ വിളിക്കണം എന്ന് ഉദ്ദേശിച്ചല്ല, അത് നിങ്ങളോട് പറഞ്ഞാൽ പറ്റില്ല. കാരണം എൻ്റെ കൂടെ നല്ല കൂട്ടായിട്ട് ഇരുന്നിട്ടുള്ള അവർക്ക് മാത്രമേ ഇതറിയുള്ളൂ. പണ്ടത്തെ ദിവ്യരാജ് ഇത് തന്നെ. ഇത് നല്ല ക്യാമറമാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിൽ രണ്ട് മൂന്ന് വരികളിലൊക്കെ ഞാൻ ഈ ഒരു ലൈംഗികതയുടെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ചൂഷണം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്നെ ആരും ചൂഷണമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചൂഷണം ചെയ്യാനായിട്ട് ഇങ്ങനെ എന്നെ ചൂഷണം ചെയ്യൂ, എന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോയി നിന്നിട്ടില്ല. ലൈംഗികത എല്ലാവർക്കും ഇഷ്ടമല്ലേ, അല്ലാതെ എന്നെ വന്ന് പീഡിപ്പിക്കൂ എന്നെ ഇങ്ങനെ നമ്മൾ പറയാതെ തന്നെ ഇപ്പൊ ലോകത്ത് നടക്കുന്നില്ല ഇതൊക്കെ. പിന്നെ ആരെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ അത് നമ്മൾ പൊതു ഇടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പെണ്ണിനെ അനുഭവപ്പെടുന്നത് എന്താണോ അതൊക്കെ ഉണ്ടായി. എങ്ങനെയാ പ്രതികരിക്കുന്നത്? നല്ല ദേഷ്യം വരുവാണെങ്കിൽ ഞാനിങ്ങനെ നോട്ടം നോക്കും, ചിലപ്പം അവരെ വെറുതെ വിടും. ഈ പൂജയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് ഇരുത്തി ദേഹത്ത്, പിന്നെ അത് ഏതൊക്കെ ദിവസങ്ങളിലാ? അത് ദിവസം ഒന്നുമില്ല, എനിക്ക് തോന്നിക്കുമ്പോഴേ വിളക്കെല്ലാം കത്തിക്കുന്നതല്ല, എനിക്ക് തോന്നിക്കുമ്പോൾ അങ്ങ് കത്തിക്കും. പൂജ മീൻസ് എനിക്ക് തോന്നിക്കുമ്പോൾ ചെയ്യും. അത്യാവശ്യം മന്ത്രതന്ത്രങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഞാൻ വശീകരിച്ചു, എല്ലാവരും വശീകരിച്ചല്ല ഈ ലോകത്ത് മുഴുവൻ വശീകരിച്ചു. തീർച്ചയായിട്ടും. ഏതൊക്കെ മന്ത്രങ്ങൾ അറിയാം? മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഞാൻ തന്നെ എന്നിലൊരു മന്ത്രം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോ ഇതും സ്വയം കണ്ടെത്തുക. ആ സ്വയം കണ്ടെത്തി നിങ്ങളെല്ലാം ഉണർത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ആ ഉണർവ് ഞാൻ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഏത് തരത്തിലുള്ള ഉണർവാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുക എന്നതാണ്. ഞാനത് മെല്ലെ 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 പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കും. ഈ പാലല്ലേ അഭിഷേകം ചെയ്യുന്നത്? പാല് അഭിഷേകമെന്നും പറയാം, പാലിൽ കുളിക്കുക എന്നും പറയാം. പാലിനൊക്കെ നല്ല വിലയല്ലേ? അപ്പോൾ എത്ര ലിറ്റർ വീർത്തം തലേ കൂടെ? അങ്ങനെ പ്രത്യേകിച്ചൊരു വീർത്തലില്ല, ചിലപ്പോൾ ഞാൻ അത് വെച്ച് മുഖമൊക്കെ കഴുകാറുണ്ട്. പാല് വെച്ച്? പിന്നെ പാല് വെച്ച് മുഖം കഴുകുന്നത് നല്ലതാണ്, അതൊരു പ്രത്യേക ആചാരം ഒന്നുമല്ല. സൗന്ദര്യം വർദ്ധിക്കും അല്ലേ? സൗന്ദര്യം ബ്ലേസിംഗ് ഒക്കെ കൂടും.
ഗ്ലേസിംഗ് ഒക്കെ അല്ലേ, അങ്ങനെയൊക്കെ അങ്ങ് കരുതിക്കോളൂ. കാരണം എനിക്ക് അന്നേരം എന്തോ തോന്നുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യും. നേരത്തെ മഞ്ഞളൊക്കെ വെച്ച് കുട്ടിക്കാലത്ത് മഞ്ഞളൊക്കെ ആയിരുന്നു, ഇപ്പം ഞാൻ അതൊന്നും ചെയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ കരപ്പിരി ലൂസാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ടോട്ടലി മാറി. മൊത്തം പക്ഷെ അത് ലൂസും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെയൊക്കെ ഉണർത്താൻ വന്നതാണ്, നിങ്ങളെയൊക്കെ ഞാൻ വശീകരിച്ച്. ഏത് ലെവലിൽ വരെ പോകും? ഏത് ലെവലിൽ വരെ പോകും? ഏത് ലെവലിൽ പോകുമെന്ന് വെച്ചാല്, ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന ആ നിമിഷം വരെ ഉണ്ടാവുന്നത് എല്ലാവരും ആദ്യം സോഷ്യൽ മീഡിയ നിന്നാണ് ഉണർത്തൽ തുടങ്ങിയത്? അല്ല, എവിടെ നിന്നാണ് ആദ്യം ഉണർത്തൽ തുടങ്ങിയത്? ആദ്യം ഞാൻ എന്നെ തന്നെ ഉണർത്തി നോക്കി, ആ ഉണർത്തിൽ ഞാൻ പിന്നെ വിജയം കണ്ടെത്തി. ആ വിജയം ഞാൻ എൻ്റെ ഓരോ ഘട്ടമായിട്ട് ഞാൻ ശാസ്ത്ര ലോകത്തേക്ക് പോയി. പക്ഷെ ഞാൻ ഈ പറയുന്നൊന്നും ശാസ്ത്രമല്ല, പക്ഷെ അതിലൂടെ ഞാൻ ഇങ്ങനെ പലതും മനസ്സിലാക്കിയെടുത്തു. പാമ്പിനെ പ്രണയിക്കുന്ന ആളുടെ വീട്ടിൽ പാമ്പുണ്ടോ? പിന്നെ ഇവിടെ പാമ്പൊക്കെ ഉണ്ട് കണ്ണാ. ആ അതിങ്ങനെ ഇഴങ്ങി അത് ഇഴിയൊക്കെ പോകും. പാമ്പ് കടിയേറ്റിട്ടുണ്ടോ? ഇതുവരെ കടിയൊന്നും ഏറ്റിട്ടില്ല. കഴിഞ്ഞ ദിവസം പാമ്പിനെ ഉണർത്താൻ ശ്രമിച്ചാ കടിക്കത്തില്ലേ? നമ്മളെ വെറുതെ ഇങ്ങനെ പോകുന്നതിനെ പോയി ഉണർത്താൻ പോകുന്നത്? ഒരു പാമ്പ് ഇങ്ങനെ പോകുമ്പോ അതിനെ പോയി ഞാൻ നിന്നെ ഉണർത്താൻ പോകുവെന്നറിഞ്ഞിട്ട് പോയാലോ? എനിക്കിട്ട് വേണി പാമ്പ്, നീ എന്റെ കാമുകനാണെന്ന് പറഞ്ഞാല് പാമ്പ്. അത് മാത്രല്ല, ചെലപ്പോ ഈ ചേരയൊക്കെ നീ ഇതിലെ ഇങ്ങനെ പോകുന്നാണെ ഞാൻ ഇങ്ങനെ നോക്കിട്ട് പറയാം, നീ എന്തിനു മുത്ത എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന എന്ന് പറയാം. പാമ്പിന് മാത്രല്ല കന്ന, എനിക്ക് ഉറുമ്പുകളോട് ഇഷ്ട, വവ്വാലിനോട് ഇഷ്ടം, അട്ടയോട് ഇഷ്ടം. കാരണം ആരൊക്കെ എതിർപ്പം, ആരൊക്കെ എന്തൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അതിനെ ഞാൻ ഇഷ്ടപ്പെടാൻ നോക്കും. മദ്യപിക്കാറുണ്ടോ? നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന്? പലരും പറയാറുണ്ട് ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. പലരും എന്നെ കൊണ്ട് ഇങ്ങനെ നീ ഒന്ന് ഊതിയേ ഊതിയേ. നമ്മളെന്തായാലും അത് ചെയ്യുന്നില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. മദ്യപിക്കാറുണ്ട്? ഞാൻ പറയാം ഊതുവാണ്, എൻ്റെ വായില നാറ്റമെല്ലാം കൂടെ അടിക്കാതെ കൊണ്ട് ഞാൻ ഊതുന്നില്ല. ഞാനിപ്പോ ഉറക്കി എണീറ്റ് വരുക മൂത്ത എന്റെ നന്നായിട്ട്. അല്ലെങ്കിൽ ഇതൊന്നും അല്ല സൗന്ദര്യം, കുറച്ചുകൂടി നല്ല ഇതിലൊക്കെ കാണുമ്പോ നല്ല ഭംഗിയായിരുന്നു. ഇപ്പൊ ഒരു മോളെ ആകെ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഇനി എന്തോ കാട്ടിക്കൂട്ടണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതേ ഉള്ളു, ഇതിനകത്ത് ഇത്തിരി ഇതും വരച്ചു, ഇതും വരച്ച് ലിപ്റ്റിക് ഇട്ട് തേച്ച് അതൊക്കെ. ഇനി ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഇടാൻ തുടങ്ങിയത് അപൂർവമാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇതൊന്നും തന്നെ ഇടത്തില്ല. ചിലപ്പോൾ ഇതെല്ലാം അണിയും, കിരീടമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോവും. ആരെങ്കിലും വരുമോ കാണാനൊക്കെ? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ആയിരുന്നു എന്നെ കാണാൻ വരുന്നത്. ഇത് പറഞ്ഞതോടുകൂടി ആരും വരാതായി. പക്ഷേ ഞാൻ വിളിച്ചു, എല്ലാവരെയും വിളിച്ചപ്പോൾ ആരും എന്നെ കാണാനും വന്നില്ല, എടുക്കാനും വന്നില്ല, ഒന്നും വന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്നുണ്ട്. എനിക്കൊരു ചാനലുണ്ട്, ആ ചാനലിലൂടെ ഞാൻ എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ലോകത്തെ മുഴുവൻ എൻ്റെ കൈക്കുള്ളിലാക്കിട്ടേക്ക. മന്ത്രങ്ങൾ ഒന്ന് കാണിച്ചേ, ഞങ്ങളൊന്ന് കാണട്ടെ. ഇനി എന്താണ് കണ്ണ, ഇതൊക്കെയല്ലേ എൻ്റെ മന്ത്രങ്ങള്? സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മന്ത്രം ഒന്ന് ചൊല്ല മോളെ. ഞാൻ ഇനി പ്രത്യേകിച്ച് ഇനി എനിക്ക് പ്രത്യേകിച്ചൊരു മന്ത്രമില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ തന്നെയാണ് മന്ത്രങ്ങൾ. നിങ്ങളുടെ ഉള്ളുകളിലേക്ക് കയറി ചെന്ന് ഞാൻ നിങ്ങളെയൊക്കെ ഉണർത്തി കഴിഞ്ഞു. അതുകൊണ്ടല്ലേ മോൾ എവിടെയോ ഇരുന്ന് എറണാകുളത്തുള്ള മോൾ ഇവിടെ വന്നത്, അല്ലെങ്കിൽ വരുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കും. അല്ലെങ്കിൽ ഈ എത്രയോ പേര് തെറി വിളിക്കുന്നതാ. നമ്മൾ സാധാരണ നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തുള്ളവരെ തെറി വിളിക്കത്തില്ലേ? മോൾ എന്തുകൊണ്ട് അപ്പുറത്തോട്ട് പോയില്ല വീഡിയോ എടുക്കാൻ? ചിന്തിക്ക് കണ്ണ. ഇതേ എൻ്റെ വീടിൻ്റെ ഇവിടെ അവർ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ തെറി വിളിക്കും, എന്തുകൊണ്ട് മോൾ അങ്ങോട്ട് പോയില്ല? അവിടെയൊക്കെ പോയില്ലേ? ഞാൻ മാത്രമല്ലല്ലോ വിളിക്കുന്നത്, തെറി വിളിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ മാത്രമാണോ മുത്ത വിളിക്കുന്നത്? നിങ്ങളെല്ലാവരും പറയൂ. അല്ല, ഒരുപാട് പേര് വിളിക്കും. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ അടിയിലേക്ക് വന്നത്? പ്രത്യേകമായ ഒരു വശ്യത കണ്ടുകൊണ്ട്. ആ വശ്യത എന്താണ്? അത് നിങ്ങളിലാണ് ഭ്രമിച്ചത്, അതിന് ഉത്തരവാദി ഞാനല്ല. മുക്കൂത്തിയിട്ട ആത്മസുന്ദരി നീ, എത്ര മനോഹരി എത്ര മനോഹരി. പുഞ്ചിരി കൊള്ളുന്ന നിന്റെ ചുണ്ടുകളിൽ കൊളുത്തിയിടുന്നു എൻ്റെ ഹൃദയം, എൻ്റെ ഹൃദയം. നിന്റെ കണ്ണുകൾക്കുള്ളിൽ നിന്നും തിളങ്ങും അതൊരു കൃഷ്ണമണിയെ ഞാൻ ഇങ്ങു പറിച്ചെടുത്തു.
ഇത് ഇതൊപ്പം ഉണ്ടാക്കിയ കവിത ഇത് മോളെ നോക്കി എല്ലാരെയും വായിക്കട്ടെ. പുഞ്ചിരിക്കുന്ന എന്റെ മകനെ നിന്നെ ഞാൻ പ്രണയിച്ചിടുന്നു അതീവ ഇഷ്ടമോടെ. ക്യാമറയുമേന്തി നിൽക്കുന്ന മകനെ നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഈ മതഗ്രന്ഥങ്ങളിലേക്കൊക്കെ പോയപ്പോഴാണ് എന്നെ എല്ലാത്തിൽ നിന്നൊരു വിരക്തി തോന്നിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതൊന്നും തന്നെ വായിക്കരുത്, കാരണം അതൊക്കെ ഭ്രാന്ത് പിടിച്ചു പോകും. മതഗ്രന്ഥങ്ങൾ വായിച്ചാന്ന് വെച്ചാൽ അത് വായിക്കരുത്, കാരണം നമ്മൾ എന്ത് അട്രാക്റ്റീവ് ചെയ്യുന്നു പോവും അത് അപ്പാടെ അങ്ങ് കളയുക എന്നത്. പക്ഷെ അതൊരു കാരണവുമല്ല, നമുക്ക് ഈ ഭ്രാന്ത് വരുന്നത് ഒരു കാരണവുമല്ല. മനസ്സിലായോ? സ്വയം ഭ്രാന്താണ് തിരിച്ചറിയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണമെന്ന് ഞാൻ എവിടെയാ പഠിച്ചിട്ടുണ്ട്. യെസ്, അതാണ് കറക്റ്റ്, മിടുക്കി ജീനിയസ്. അതാണ് നമ്മള് സ്വയം നമ്മളത് മനസ്സിലാക്കണം, നമുക്കൊരു ഭ്രാന്തുണ്ടെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കി, ഞാനത് മനസ്സിലാക്കിയതുകൊണ്ട് എന്നിൽ തന്നെ ഞാനൊരു ഗുരുവിനെ കണ്ടെത്തിയിട്ട് ആ ഭ്രാന്ത് പിടിച്ച ശിഷ്യനെ ഞാനിപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. ടോട്ടൽ പറഞ്ഞാൽ എന്നിൽ തന്നെ ഒരു 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 ഭ്രാന്തി ഉണ്ട്. ആ ഭ്രാന്തി ഞാനൊരു സൈക്യാട്രിസ്റ്റ് ആയി അതിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ നിർത്തും, ഇനി ഭ്രാന്തല്ലല്ലോ ഇത് തന്നെയാണ്. ഞാൻ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സത്യവും കൂടെ പറയാം. ഇത്തരത്തിലുള്ളൊരു ഭ്രാന്തിന് ഒരു മെഡിക്കൽ സയൻസിനും പിന്നെ ചികിത്സിക്കാൻ കഴിയില്ല. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി മെഡിക്കൽ സയൻസിനും ഇല്ല ഈ ഭ്രാന്ത് ചികിത്സിക്കാൻ. ഇത് ചികിത്സിക്കാൻ അതിനൊരു മരുന്നില്ല. അതായത് നമ്മുടെ ആ മരിക്കുന്ന നിമിഷം വരെ ഈ ഭ്രാന്ത് ഇങ്ങനെ തന്നെ ഉണ്ട്. ആ ചിന്തകൾ, ഭ്രാന്ത് എന്ന് പറയുന്നത് സുന്ദരമാണ്, ആ ചിന്തകൾ അതിങ്ങനെ നമുക്ക് സുന്ദരമാണ്. പക്ഷെ കാണുന്നവർക്ക് അത് കുറച്ച് പ്രശ്നമാണ്. അല്ല, കാണുന്നവർക്ക്, എനിക്ക് നിങ്ങളെ കാണുമ്പോ പ്രശ്നമില്ലല്ലോ. അതെന്താ, നമുക്ക് പറ്റില്ല. ആര് പറഞ്ഞു? പലരും വേണ്ടി ഇതിലേ കൂടെ ഇങ്ങനെ പോകുന്നോണ്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. അപ്പോഴും ഞാൻ അന്നേരം അതൊക്കെ രസിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് മുന്നിൽ അതൊന്നും ഒന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കും. സിനിമയിലെ കൽപ്പന ജഗതി പറയും, സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കും, കുറച്ച് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ കാണുന്നവര് പറയും ഇവനെന്ത്, ഇവന് തലക്കെന്തോ കുഴപ്പമുണ്ട്, ഇവൻ മര്യാദയ്ക്ക് നടക്കേണ്ടവനെന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കത്തില്ല. അല്ല, ഇപ്പൊ സാധാരണ മനുഷ്യൻ എങ്ങനെയാ നടക്കുന്നത്? ഓക്കെ, ഇപ്പൊ മോളിപ്പോ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞാൻ തർക്കിക്കുമല്ല, ചിലപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കാൻ തോന്നുവാന്നിരിക്കട്ടെ, അതൊരു കാണുമ്പോൾ ഒരു രസമല്ലേ? നമ്മൾ വേറെ രസത്തിനാണ് മനുഷ്യൻ ഭ്രാന്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് മോളുടെ ഭാഗം, പക്ഷെ എനിക്കതൊക്കെ ഒരു രസമാണ്. ഞാനത്, അതായത് നമ്മൾ അതാ രസം തോന്നാൻ കാരണം ഒരു ഭ്രാന്തിക്ക് മറ്റൊരു ഭ്രാന്തിയെ തിരിച്ചറിയാവൂ എന്നുള്ളൊരു മനഃശാസ്ത്രം കൂടിയുണ്ട് അല്ലേ? ഞാൻ മനഃശാസ്ത്രത്തിനും അപ്പുറം നിന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈവിട്ടുപോയി കൈവിട്ടുപോയി. നിങ്ങൾ മനുഷ്യന്റെ ലോകത്ത് മാത്രം നിന്ന് സംസാരിക്കുന്നു, നമുക്ക് ആ മനുഷ്യന്റെ ലോകത്ത് മാത്രമേ നിൽക്കാൻ പറ്റൂ. നമുക്ക് തലക്കകത്ത് ബുദ്ധിയുള്ളതുണ്ട്, ബുദ്ധിയുള്ളതുകൊണ്ട്. അപ്പൊ എനിക്കതല്ല, എനിക്ക് ഞാൻ ഇതിനെ മുഴുവൻ രസകരമായിട്ടാണ് കാണുന്നത്, വളരെ രസകരമായിട്ട് ആസ്വദിക്കുകയാണ് ഞാൻ. ഞാനൊരു ജീനിയസ് ആണ്, അപകടകാരിയായ ജീനിയസ്. അതിഷ്ടപ്പെട്ടോ? അപകടകാരി എനിക്ക് ഇഷ്ടപ്പെട്ടു, ജീനിയസ് കുറച്ചുകൂടി ആവേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ജീനിയസ് ആവേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ആവാൻ വേണ്ടി ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ലോകത്തെ മുഴുവൻ എടുത്തു കഴിക്കും കുട്ട, അത് മനസ്സിലാവും. മുഖം മെല്ലെ 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 മനസ്സിലാവും. മോടെ ഹൃദയത്തെ എടുത്തു, എല്ലാവരും എടുത്തു. ചെറുതായിട്ട് ഇത് തുടങ്ങി തുടങ്ങുമ്പോ എനിക്ക് മനസ്സിലാവും ഞാനും മനുഷ്യ ലോകത്തല്ല ജീവിക്കുന്നതെന്ന് അല്ലേ? ഇപ്പം കുറച്ചില്ലാത്തത് കൊണ്ടായിരിക്കാം അതെ റിയാലിറ്റി നിൽക്കുന്നത്. ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സങ്കല്പ ലോകത്താണ്, മനുഷ്യന്റെ മാനസിക ലോകത്താണ്. അതായത് മോളെ ഇപ്പൊ നിയന്ത്രിക്കുന്നത്, അതായത് മോൾ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സെന്ന ലോകത്താണ്. ഇനി ഹൃദയത്തിലേക്ക് കടക്കണം. ഹൃദയത്തിലേക്ക് കടക്കുമ്പോഴാണ് അത് വിശാലമായിട്ട് തോന്നുന്നത്. അപ്പോഴെനിക്ക് മെന്റൽ വരും, മെന്റൽ വരില്ല, അപ്പോഴും ഇതേ ഇത് തന്നെയല്ല. അപ്പൊ എന്റെ ചേഷ്ടകൾ മാറുമല്ലോ, എന്റെ രീതികൾ മാറില്ല, ഇത് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ അന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെയാ ഞാൻ ഇന്നും. ഈ തെറി വിളിക്കുന്നവരുടെ ലാസ്റ്റ് ആയിട്ട് എന്താ പറയാനുള്ള? കട്ടയ്ക്ക് ഒരു മറുപടി കൊടുത്തേ. അവര് വിളിച്ചോട്ടെ, അവരുടെ ആഗ്രഹമല്ലേ. തിരിച്ച് ഞാനും വിളിക്കും. തിരിച്ച് ഞാൻ അങ്ങനെ വിളിക്കാ, ഞാൻ പറഞ്ഞല്ലോ മോളിപ്പോ എന്നെ തെറി വിളിച്ചാലും ഞാൻ അങ്ങനെ വിളിക്കില്ല. കണ്ണ പോടി പട്ടിയെന്ന് ഞാൻ വിളിച്ചോ? വിളിച്ചോ, ക്യാമറയുടെ മുന്നിൽ വെച്ച് എന്നെ വിളിക്കുക. ഓണം ചെയ്യുമോനെ നല്ലോണം പോടി പട്ടി.
മോക്ക് അല്ല മോക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ എന്നെ അങ്ങ് വിളിക്ക്. അത് തുറന്ന് മനസ്സ് തുറന്ന് ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്യണം. മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് എന്തൊക്കെയാണോ പറയാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ അങ്ങ് പറയാം. എനിക്ക് പറയാം ഇത്രേ ഉള്ളൂ. പോടി പട്ടി നിനക്ക് നാണയം ഇല്ലടി, തലയ്ക്ക് വട്ടാണെങ്കിൽ വീട്ടിൻ്റെ അകത്തിരിക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അത്രയല്ലേ ഉള്ളൂ ആഗ്രഹം തീർന്നേ, അത്രേ ഉള്ളൂ, ഇതേ ഉള്ളൂ സംഭവം. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നതോ മോളെ, ഞാൻ പറഞ്ഞല്ലോ ഓരോ മനുഷ്യനും അവരുടെ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അവരങ്ങ് പറഞ്ഞു തീർക്കുക. അതിന് ഞാൻ എന്ത് ചെയ്യാനാ, ഇനി എന്ത് തെറി വിളിക്കാനാ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ലോകം മുഴുവൻ എന്നെ തെറി വിട്ട് വിളിച്ച് എനിക്കറിയത്തില്ല എന്തോ ഒരു കാര്യത്തിനാണ് അവരൊക്കെ ഇങ്ങനെ തെറി വിളിക്കുന്നത്. ഞാൻ പറയാം നിൻ്റെ കൊരനാവള്ളി പൊട്ടിപ്പോവും, അപ്പോൾ എന്നോട് പറയാം എൻ്റെ കൊരനാളി വള്ളി പൊട്ടുമെന്ന്. അപ്പോൾ ഞാൻ പറയും ഞാൻ ഒന്നോ രണ്ടോ വെട്ടോ ആണ് ഈ വീട് കിട്ടുമോ എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ നീയൊക്കെ അവിടെ എഴുതി വയ്ക്കുന്നതോ എത്ര ചൂടോട് വന്നായിരിക്കും ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ എന്നെ തെറി വിളിക്കാൻ വേണ്ടി ഒരു ചാനലുണ്ട്, അതൊക്കെ കണ്ടായിരുന്നു. അങ്ങനെയുണ്ട് രണ്ട് മൂന്ന് പെണ്ണുങ്ങളും ആണുങ്ങളും ഒരു പണിയും ഇല്ലാതെ വന്ന് തെറി വിളിക്കുക. എൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്കറിയത്തില്ല, ഞാൻ പറയാം എൻ്റെ പൊന്ന്. അപ്പോൾ അവരെ ഞാൻ തെറി വിളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഒരു മാനസിക രോഗിയെ ഇത്രയും അടുത്ത് നിന്ന് പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് മാനസിക രോഗം വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വന്ന് കാണുന്നതാണ്. ഇപ്പൊ ഞാൻ മനുഷ്യരുടെ ലോകത്താണ് ജീവിക്കുന്നത്. മനുഷ്യരുടെ അല്ലാത്ത ഒരു ലോകം എനിക്ക് തോന്നുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി കാണാൻ. നമ്മൾ രണ്ടുപേരും ഈ കൈകൾ ഇങ്ങനെ തുകോർത്തു ഇപ്പൊ തന്നെ മോൾ ഒരു മാനസിക രോഗിയായി തീർന്നതിന് പ്രത്യേകിച്ച് ആവാൻ വേണ്ടി ഒന്നുമില്ല. സൈരന്ത്രി നമ സൈരന്ത്രി നമ സൈരന്ത്രി നമ നമ ശിവായ സൈരന്ത്രി നമ സൈരന്ത്രി നമ സൈരന്ത്രി നമ നമ ശിവായ